ഒരു കൊച്ചു ഗ്രാമത്തിലാണ് കഥ തുടങ്ങുന്നത്. തങ്ങളുടെ കൂലി വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ ഒരു കൂട്ടം ജനങ്ങൾ ഗ്രാമത്തിലെ ഫാക്ടറിയിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് നമ്മുടെ കഥാനായകന്റെ അച്ഛൻ അതിദാരുണമായ രീതിയിൽ കൊല്ലപ്പെടുന്നു. അച്ഛനില്ലാതെ ആ കുഞ്ഞുമോൻ ഒരു വർഷം കഴിച്ചു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അവന്റെ അമ്മയും കാണാതെയാകുന്നു. പിന്നീട് അവൻ തെരുവിൽ ജീവിക്കാൻ തുടങ്ങി. അവിടെ ആട്ടും തുപ്പും ഏറ്റുവാങ്ങി ആരോടും മിണ്ടാതെ ജീവിതം തള്ളി നീക്കി. പക്ഷെ രാജ്യത്തിന്റെ അവസ്ഥ മോശമാവുകയും അതിനെ ചെറുക്കാൻ ആർക്കും കഴിയാതെ വരുമ്പോൾ തനിക്ക് പല അമാനുഷ്യ കഴിവുകളും ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നു. അങ്ങനെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം ഇല്ലാതാക്കാൻ തന്റേതായ എല്ലാ ശ്രമവും നടത്താൻ അവൻ രണ്ടും കൽപ്പിച്ചു ഗോതയിലിറങ്ങുന്നതാണ് നമ്മുടെ ഈ ഒരു കഥയുടെ ഇതിവൃത്തം. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഇതിലെ ഫൈറ്റ് സീനുകളും മറ്റുമാണ്. നല്ല വെടിപ്പായി തന്നെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. VFX, സിനിമാറ്റോഗ്രാഫി, സൗണ്ട് എഫക്ട് തുടങ്ങിയവയ്ക്ക് അവാർഡും ലഭിച്ചു. ആ വർഷത്തെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച നടനുള്ള അവാർഡ് നമ്മുടെ കഥാനായകന് ലഭിക്കുകയും ചെയ്തു. ഞാൻ ഇത്രയും നേരം ഈ പറഞ്ഞുകൊണ്ടിരുന്ന കഥ എന്ന് പറയുന്നത് ഗുണ്ടാല എന്ന് പറയുന്ന 2019 ഇറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ചിത്രത്തിൻ്റെതാണ്. ഓക്കെ, നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഈ വരുന്ന December 24 റിലീസാവാൻ പോകുന്ന നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസിന് തയ്യാറെടുക്കുന്ന മിന്നൽ മുരളി എന്ന് പറയുന്ന മലയാളം ചിത്രവുമായിട്ട് ഒരുപാടധികം സാമ്യതകളുള്ളൊരു ചിത്രമാണ് ഈ ഒരു ഗുണ്ടാല എന്ന് പറയുന്ന ചിത്രം. രണ്ടിലും ഒരു സൂപ്പർ ഹീറോ കഥയാണ്. സൂപ്പർ ഹീറോസിൻ്റെ പവർ എന്ന് പറയുന്നത് മിന്നലാണ്. സോ തീർച്ചയായിട്ടും ഈ ഒരു ഗുണ്ടാല എന്ന് പറയുന്ന നമുക്ക് ഈ ഒരു ടീസർ, മിന്നൽ മുരളിയുടെ ടീസർ കണ്ടവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ചിത്രം കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചിത്രവും ഈ ഒരു ടീസറും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ഒപ്പിയെടുക്കാൻ സാധിക്കും. സോ ഞാൻ നിങ്ങളോടൊന്നേ പറയുന്നുള്ളൂ, നിങ്ങൾ ഈ ഒരു ഗുണ്ടാല എന്ന് പറയുന്ന ചിത്രം തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ്. നിങ്ങൾക്ക് ബോറടിക്കത്തില്ല. മസ്റ്റ് വാച്ച് സിനിമ തന്നെയാണ്. ഒരുപാട് നല്ല കാര്യങ്ങളുള്ള ഒരു സോഷ്യൽ സിനിമയാണ്. മോർ ദാൻ എ സൂപ്പർ ഹീറോ സിനിമ, ഒരു മാർഷ്യൽ ആർട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിനിമയാണ്. സോ ഇതൊന്ന് കണ്ടിട്ട് നിങ്ങൾ മിന്നൽ മുരളിയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ഏതൊക്കെ രീതിയിൽ നമുക്ക് വെക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയും നമുക്ക് കിട്ടും. ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ മലയാളം ഫ്ലിക്സ് വിസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. പോരാത്തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളും ഒക്കെ അറ്റ് എ ടൈം കിട്ടാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.